ചിന്നക്കനാൽ വില്ലേജിൽ മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം മൂന്നേ ഒൻപത് ഹെക്ടർ സ്ഥലം റിസർവ് വനമാക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചു ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വിജ്ഞാപനം സംബന്ധിച്ച തുടർ നടപടികൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസും അറിയിച്ചു വിജ്ഞാപനം ഇറങ്ങിയതിന് പിന്നാലെ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു എച്ച് എൻ എല്ലിന്റെ കൈവശം ഇരുന്നതും ചിന്നക്കനാൽ വില്ലേജിലെ ഏഴ് എട്ട് ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്നതുമായ സ്ഥലമാണ് റിസർവ് വനമായി പ്രഖ്യാപിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കിയത് സർക്കാർ നീക്കം കുടിയേറ്റ കർഷകർക്ക് തിരിച്ചടിയായതോടെ ജനരോഷം ഉയർന്നു ഇതോടെയാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പന്ത്രണ്ടിന് മുമ്പ് വനേതര ആവശ്യങ്ങൾക്കായി മാറ്റിയിട്ടുള്ള ഭൂമി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും കേന്ദ്ര മാർഗ്ഗരേഖ വന്നാലും സെറ്റിൽമെന്റ് ഓഫീസറെ നിയമിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും യോഗം വിലയിരുത്തി കളക്ടർ അയച്ച കത്തിൽ തുടർ നടപടികൾ ആവശ്യമില്ലെന്ന് വിജ്ഞാപനം സംബന്ധിച്ച മറ്റു നടപടികൾ നിർത്തിവെക്കുന്നതുമായി മന്ത്രിയുടെ ഓഫീസും അറിയിച്ചു വനംവകുപ്പിന്റെ ആസൂത്രിത നീക്കം അംഗീകരിക്കാനാകില്ലെന്ന ഭരണപ്രതിപക്ഷ പാർട്ടികളും നിലപാട് സ്വീകരിച്ചതോടെ നവകേരള സദസിനു മുമ്പായി വിജ്ഞാപനം പിൻവലിക്കാൻ സിപിഎം ജില്ലാ നേതൃത്വം ശ്രമം തുടങ്ങിയിരുന്നു